ഞാറ്റുവേലക്കിളികളിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. കരിയിലകൾ പോലെ തന്നെ നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു വസ്തുവാണ് പുൽച്ചെടികൾ. മുറ്റത്തും വീടിനു ചുറ്റും പരിസരങ്ങളിലുമൊക്കെയായി ധാരാളം പുൽച്ചെടികൾ വളർന്നു വന്ന് നാം അവയെ പറിച്ചു കളഞ്ഞാൽ പോലും പിന്നീടും വീണ്ടും വീണ്ടും മുളച്ചു വന്ന് അവ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കരിയിലകളും പുല്ലും ശീമക്കുന്നുകളുടെ ഇലകളും വച്ച് ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റ ഇഴകൾ മാത്രമുള്ള ഒരു ചാക്ക് എടുക്കാം. അധികം കട്ടിയുള്ള ചാക്കാണ് എടുക്കുന്നതെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആയി വരുന്നതിന് വേണ്ടി കുറച്ച് അധികം സമയമെടുക്കും. ചാക്കിനകത്തേക്ക് നമുക്ക് നിത്യവും അടിച്ചു വാരുന്ന കരിയിലകളും പുല്ലുകളും എല്ലാം ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ കരിയിലകൾ ഇട്ട് കൊടുക്കുക. ഒരു ലെയർ കരിയിലകൾ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ പച്ച പുല്ല് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും കരിയിലകൾ ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ ശീമക്കുന്നയുടെ ഇലകൾ ഇട്ട് കൊടുക്കുക. വീണ്ടും കരിയിലകൾ ഇട്ട് കൊടുക്കുക. വീണ്ടും പച്ചപ്പുല്ല് എന്ന രീതിയിൽ ഇട്ടിട്ട് ചാക്ക് നിറച്ചെടുക്കുക. പച്ച പുല്ലുകൾ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വള്ളിച്ചെടികൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ ഒരു ചാക്ക് നിറച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ചകൾ എടുത്തേക്കാം. കാരണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഇലകളെല്ലാം അഴുകി ചേർന്ന് താഴേക്ക് ഇരുന്ന് പോയിട്ടുണ്ടാകാം. അപ്പോൾ അതിന് മുകളിൽ ധാരാളം സ്പേസ് വീണ്ടും കിട്ടുകയും അതിന് മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ചാക്ക് നിറഞ്ഞു കഴിയുമ്പോൾ അതിന് മുകളിൽ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ല എങ്കിൽ മഴ കിട്ടുന്ന ഒരു സമയത്താണെങ്കിൽ മഴ കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ച് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ അഴുക്കി നല്ല കമ്പോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നര മാസം മാത്രമേ എടുക്കാറുള്ളൂ. അധികം സമയമൊന്നും വേണ്ടി വരില്ല. ധാരാളം പുല്ല് നന്നായി അഴുകിച്ചേരുന്ന പുല്ല് പറിച്ച് ഇട്ട് കൊടുക്കുക. അത് മാത്രമേ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. മാത്രമല്ല ശീമക്കൊന്നയുടെ ഇലകളും ധാരാളം ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് അഴുകിച്ചേരുന്ന പുല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും. അല്ല, കുറച്ച് ബലമുള്ള കറുകപ്പുല്ല് പോലെയുള്ളവയാണ് കൂടുതലായി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ചധികം സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അത് കമ്പോസ്റ്റായി തന്നെ കിട്ടും. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ഈ ചാക്കിനകത്ത് ഈർപ്പമുണ്ടായിരിക്കണം. മഴ കിട്ടുന്നില്ല എങ്കിൽ ചാക്കിനകത്തേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചാക്ക് ഇതുപോലെ കനം കുറഞ്ഞ ചാക്കായിരിക്കണം. അധികം കട്ടിയുള്ള ചാക്ക് എടുക്കുകയാണെങ്കിൽ കമ്പോസ്റ്റ് ആവുന്നതിന് കുറച്ച് സമയമെടുത്തേക്കാം. ഇതുപോലെ കരിയിലകളും പച്ച പുല്ലും ശീമക്കുന്നയുടെ ഇലയും ചേർത്താണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നര മാസം കൊണ്ട് കമ്പോസ്റ്റായി കിട്ടാൻ സാധ്യതയുണ്ട്. പാഴ്വസ്തുക്കൾ എന്ന് കരുതി നാം ഇവയെല്ലാം സാധാരണയായി കത്തിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതൊന്നും കത്തിച്ചു കളയാതെ ഇവയെല്ലാം ഒരു കമ്പോസ്റ്റാക്കി മാറ്റുകയാണെങ്കിൽ ഒരു അമൂല്യമായ വസ്തുവാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അവയെ ഉപയോഗിച്ച് നമുക്ക് ധാരാളം പച്ചക്കറികളും പൂച്ചെടികളും നട്ടുവളർത്താവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റ് ഉപയോഗിച്ച് ധാരാളം പച്ചക്കറികൾ നട്ടുവളർത്തുന്നുണ്ട്. അവയുടെ വീഡിയോയും ഞാനിതിലൂടെ കാണിച്ചു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.